ഹലോ ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ്. ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയ ഒരു മെമ്പർ കൂടെ വരികയാണ്. ഞങ്ങളുടെ ഫസ്റ്റ്, ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആദ്യത്തെ കാർ ഞങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പോവാണ്. മലേഷ്യൻ ബ്രാൻഡായ മൈവി ആണ് കാറിൻ്റെ പേര്. മൈവി 1.3 ലിറ്റർ എൻജിൻ, പുതിയ മോഡലാണ്, 2019 മോഡലാണത്. അപ്പോൾ മൈവിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ഇപ്പോൾ ഞങ്ങൾ ഷോറൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തൊട്ട് അടുത്ത് തന്നെയാണ്, ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് ഷോറൂം. ഇപ്പോൾ ഞങ്ങൾ, ഞാൻ ഓഫീസിൽ നിന്ന് ഇതെടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ അഞ്ജുനെയും കൂട്ടി ഞങ്ങൾ ഒരുമിച്ച് പോയി എടുക്കാമെന്ന് വെച്ചു. ഇപ്പോൾ കാർ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. റെഡ് കളർ കാറാണ്, നേരിട്ട് ഇതുവരെ ഞങ്ങൾ സ്വന്തം കാർ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാറിൻ്റെ പുതിയ കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ ഞങ്ങൾ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ കാർ പരിചയപ്പെടാം. ഇപ്പൊതാ നമ്മള് ഷോറൂമിലേക്ക് എത്താറായി. അതാ ആ കാണുന്ന പെരഡുവ എന്ന് പറഞ്ഞിട്ടുള്ള ഷോറൂമാണ് നമുക്ക് പോവാനുള്ളത്. ഇവിടുന്ന് യു ടേൺ എടുത്തിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോ ഗ്രാബ് വിളിച്ചിട്ടാണ് പോകുന്നത്. സാധാരണ പുറത്തൊക്കെ പോകുമ്പോ ഇപ്പൊ ഗ്രാബാണ് വിളിക്കാറ്. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല നമുക്ക് കാറിൽ, നമുക്ക് സ്വന്തമായിട്ടൊരു കാർ കിട്ടിയല്ലോ. ഇപ്പൊ നമ്മൾ ഷോറൂമിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ചെറിയൊരു ഷോറൂമാണ്, പക്ഷെ എല്ലാ കാര്യങ്ങളും ഇതാ ഇവരാണ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. കാറിൻ്റെ കുറച്ച് ഡോക്യുമെന്റ്സിന്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ. നല്ലൊരു നല്ല കസ്റ്റമർ സർവീസ് ആണ് ഇവിടെ. നല്ലൊരു എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും ചെയ്യും. രണ്ട് കാറുകൾ ഷോറൂമിൻ്റെ ഉള്ളിലും ബാക്കിയുള്ള കാറുകളൊക്കെ പുറത്തുമാണ് നിർത്തിയിട്ടിരിക്കുന്നത്. പെരഡുവ അതാ ആ കിടക്കുന്ന ചുവപ്പ് കാറാണ് നമ്മുടെ കാർ കേട്ടോ. അതാ കിടക്കണം. ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ ആളിവിടെ. അപ്പം നമുക്ക് കുറച്ച് ഫോട്ടോസും എടുക്കാൻ പറ്റി അതിന് മുന്നിന്ന്. കീ കിട്ടി, നമ്മുടെ പുതിയ ആള് എത്തിയിട്ടുണ്ട്. ഇതാ കീ ആണ്, കീലെസ് എൻട്രി ആണ്. സോ അതിന്റെ കീ ആണ്, പുതിയ ആളുടെ കാണിച്ചു തരാം. ഇതാ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനിയിപ്പോൾ ഇത് ഹാൻഡ് ഓവർ പ്രോസസ്സ് കഴിഞ്ഞു, ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അത് ഞാൻ ഓഫീസിലേക്ക് പോകും. ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് അമ്പലത്തേക്കാണ്. വാഹന പൂജ ചെയ്യാൻ വേണ്ടി ഇവിടെ അടുത്ത് തന്നെ ICT ഉള്ള ഒരു അമ്പലത്തിൽ വാഹന പൂജ ചെയ്യാൻ കൊടുക്കണം. സോ എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പം നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വണ്ടി എടുത്തതിന് ശേഷം ഉച്ചയായപ്പോൾ വീട്ടിൽ വന്നു. ഇപ്പോൾ ഇതൊരു 7 മണി ആയിട്ടുണ്ട് വൈകുന്നേരം. അപ്പം നമ്മൾ വണ്ടി ഒന്ന് പൂജിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തേക്ക് പോവുകയാണ്. അപ്പോ നമുക്ക് ഇനി അമ്പലത്തിൽ വെച്ചിട്ട് കാണാം. അതാ കാണുന്ന അമ്പലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. മെയിൻ റോഡിന്റെ മെയിൻ റോഡ് തൊട്ട് തന്നെയാണ് ഈ അമ്പലത്തിൽ നിന്ന്. ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അമ്പലത്തിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇനി കാറ് പാർക്ക് ചെയ്യണം. ഇവിടെ കൊറേ കല്യാണങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. കല്യാണത്തിന്റെ റിസപ്ഷനും അതൊക്കെ ഇവിടെ നടക്കാറുണ്ട്. ഈ സമയത്താണ് റിസപ്ഷനൊക്കെ ഉണ്ടാവുക. അപ്പൊ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് ഈ അമ്പലം കാണാൻ. അതിന്റെ തൊട്ട് ബാക്കിലുള്ളത് ICT ആണ്. അവിടെ കുറെ ഷോപ്പിംഗ് മാളുകളുണ്ട്, പിന്നെ കുറെ റൈഡുകളുണ്ട്. രാത്രിയാണ് ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നല്ല ഭംഗിയാണ് രാത്രി.
നമ്മളവിടെ പോയിട്ടുണ്ട്. ഒരു ദിവസം നിങ്ങൾക്ക് അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അവിടെയൊക്കെ. അപ്പൊ നമ്മള് കാറൊന്ന് പാർക്ക് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് കയറാം. അപ്പൊ അമ്പലത്തിന്റെ കുറച്ച് ഭാഗം ഇപ്പൊ കാണിച്ചു തരാം. ഉള്ളിക്ക് നമുക്ക് ഫോണ് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് പുറമേ ഉള്ള കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. രാത്രി ആകുമ്പോൾ ഫുൾ ലൈറ്റാണ്, അപ്പൊ നല്ല ഭംഗിയാണ്. ദേവി പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോ പൂജിക്കാൻ വേണ്ടിയിട്ട് കാറ് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. റെസിപ്റ്റ് എടുത്തിട്ട് ഇപ്പൊ പൂജിക്കാൻ വേണ്ടിയിട്ട് നമ്പൂതിരി വരും. അതിനു മുന്നേ നാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് ചക്രത്തിന്റെ അടിയിൽ. നമ്പൂതിരി വന്നു. ഏകദേശം നാട്ടത്തെ പോലെ തന്നെയാണ്, വാഹന പൂജയൊക്കെ ഏകദേശം നാട്ടത്തെ പോലെ തന്നെയാണ്. കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പുതിയ കാറ് വാങ്ങിച്ചൂപരെ, പുതിയ കാറ് വാങ്ങിച്ചൂപരെ, ചുവപ്പ് കാറ്, ചുവപ്പ് കാറ്. പറയൂ പറയൂ പറയൂ, നീ ഡ്രൈവ് ചെയ്യാൻ പോകുന്നു പറയൂ. നീ കുട്ടിന് ചുവപ്പ് കളർ ഇഷ്ടല്ലേ? ഇഷ്ടല്ലേ? എല്ലാരോടും പറയൂ നമ്മള് കാറ് വാങ്ങിച്ചു പറയൂ. നീ കുട്ടാ ഉറക്കം വരുന്നുണ്ട്. നോക്കട്ടെ കണ്ണു, നോക്കട്ടെ കണ്ണു, പോയോ? ഇല്ലല്ലോ. നമ്മുടെ കാറ് നോക്കിയാണല്ലേ. ഒരു 9 മണിവരെയൊക്കെ അമ്പലം തുറന്നിരിക്കും. വൈകുന്നേരങ്ങളിലാണ് കൂടുതലും ആൾക്കാര് തൊഴുകാൻ വരാറ്. അപ്പൊ അതുകൊണ്ട് വൈകുന്നേരമാണ്, ഒരു 6 മണി തൊട്ടിട്ട് ഒരു 9 മണിവരെയൊക്കെ അമ്പലം തുറന്നിട്ട് തന്നെയാണ്. റോഡാണ് തൊട്ടപ്പുറത്ത് കാണുന്നത്, മെയിൻ റോഡാണ്. അപ്പൊ അതുകൊണ്ട് നിറയെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. രാത്രിയും കൂടി ആയതുകൊണ്ട് പറയും വേണ്ട, ഇഷ്ടം പോലെ വണ്ടികളാണ്.
മുരുകന്റെ വേലാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത് ചന്ദനം കൊണ്ട്. വാഹന പൂജ കഴിഞ്ഞു, നീവിക്കുട്ടൻ നല്ല ഉറക്കമായി, അതുകാരണം അഞ്ചു ദിവസം വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇനി ഞങ്ങൾ വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇനി നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിംഗ് ആണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.